സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കുട്ടികൾ. വയനാട് തവിഞ്ഞാലിയിലെ ശ്രീലങ്കൻ അഭയാർത്ഥിയൂരിലെ കുട്ടികളും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പുതിയ പുസ്തകവും ബാഗുമൊക്കെയായി കോവിഡ് കാലത്തെ സ്കൂൾ ജീവിതത്തിൻ്റെ പുതിയ പാഠങ്ങളിലേക്ക് കൂടിയാണ് ഈ കുട്ടികളും ചുവടുവെക്കുന്നത്. സ്കൂൾ മുറ്റങ്ങളിലെ ആഹ്ലാദ ചുവടുകൾ വീട്ടുമുറ്റങ്ങളിലേക്ക് മാറിയിട്ട് രണ്ടു വർഷത്തോളമായി. പുതിയ പഠന രീതികളിലേക്കും ജീവിതത്തിലേക്കും കുട്ടികൾ കൗതുകത്തോടെ പൊരുത്തപ്പെട്ടു. ആ കാലം അങ്ങനെ കടന്നു പോവുകയാണ്. സ്കൂളിലെത്താൻ ധൃതിപ്പെടുകയാണ് ഇപ്പോഴവർ. അധ്യാപകരെത്തി സ്കൂൾ തുറക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ മുതൽ ഈ കുട്ടികൾ സന്തോഷത്തിലാണ്. കമ്പമലയെന്ന ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയവരുടെ ഈ ഊരിൽ കുട്ടികൾ പഴയ പാട്ടുകളും കളികളും ഓർത്തെടുക്കുകയാണ്. വനയോര മേഖലയാണ് ഇവിടം. അടുത്തുള്ള സ്കൂളിലേക്ക് വാഹന സൗകര്യമെല്ലാം അധികൃതർ ഒരുക്കുന്നുണ്ട്. പ്രത്യേക പരിഗണന നൽകി ഇവിടുള്ള കുട്ടികളെ പഴയ സ്കൂൾ ജീവിതത്തിലേക്ക് കൈപിടിക്കാൻ ഒരുങ്ങുകയാണവർ. പി സ്കൂളിലേക്ക് ഒക്കെയുള്ള ദൂരം വളരെ കൂടുതലാണ്. പോകുന്ന വഴിക്കൊക്കെ പനിമൃഗ ശല്യം ഉണ്ടാവാറുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ കുട്ടികൾ സ്കൂളിനെ അത്രയധികം സ്നേഹിക്കുകയാണ്, കൂട്ടുകാരെ കാണാൻ ആഗ്രഹിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് സ്കൂളിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഏറെ സന്തോഷമുണ്ട്, കാരണം അവരും മടുത്തു. കാരണം പണ്ട് കുട്ടികൾ ആരും കാണാതെ ഫോൺ എടുത്ത് കളിച്ചിരുന്ന കുട്ടികൾക്ക് ഇന്ന് ഫോണ് നന്നായിട്ട് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ട, അവർക്ക് നഷ്ടപ്പെട്ടു പോയ കളികളും തങ്ങളുടെ സ്കൂളിലെ ജീവിതവും തിരിച്ചാഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളോടൊപ്പമാണ്. പെരുമഴയും കോവിഡ് കാലവുമെല്ലാം പിന്നിട്ട് സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് വയനാടും. ക്ലാസ് മുറികളിൽ മാറി നിന്ന കാലം മറന്ന് പുതിയ പാഠങ്ങളിലേക്ക് ചുവടുവെക്കുന്ന കുട്ടികൾക്ക് പിന്തുണ നൽകാൻ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.